നമസ്കാരം. ഇടതു തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക്, അതിനെ അഖില ഭാരതീയ പണിമുടക്ക് എന്ന് അവർ വിളിക്കുമ്പോൾ നമ്മൾ അഖില കേരള പണിമുടക്ക് എന്നാണ് വിളിച്ചത്. കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ കേരളം ഒഴികെ മറ്റൊരു സംസ്ഥാനവും പണിമുടക്ക് കൊണ്ട് ബാധിക്കപ്പെട്ടില്ല. കേരളം മാത്രം നിശ്ചലമായ പണിമുടക്ക് നമ്മൾ കണ്ടതാണ്. അത്രമാത്രം ഉശിരോടെയാണ് കെ എസ് ആർ ടി സിയിലെയും സർക്കാർ ജീവനക്കാരും അതുപോലെ തന്നെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും എല്ലാം ഇടത് തൊഴിലാളി സഖാക്കൾ ഈ പണിമുടക്ക് വിജയിപ്പിക്കാനായി രംഗത്തിറങ്ങിയത്. യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുക, ആശുപത്രിയിൽ പോകുന്നവരെ തടയുക എന്നിങ്ങനെയുള്ള കലാപരിപാടികളെല്ലാം ഈ രണ്ട് ദിവസം നീണ്ടുനിന്ന പൊതുപണിമുടക്കിൽ നമ്മൾ തത്സമയം ചാനലുകളിലൂടെ കണ്ടതാണ്. പക്ഷേ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ മോദി സർക്കാരിനെതിരെ വലിയ പോരാട്ടം നടത്തുന്നു എന്ന പേരിൽ തൊഴിലാളി സംഘടനകൾ കാട്ടിക്കൂട്ടുന്ന ഈ പണിമുടക്ക് പോലുള്ള സമര ആഭാസങ്ങളല്ലാതെ തൊഴിലാളികളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ പഠിക്കുവാനും തൊഴിലാളികളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ കണ്ട് പരിഹരിക്കുവാനും തൊഴിലാളികൾ സംഘടനകൾ ശ്രമിക്കുന്നില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കേരളത്തിലെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന സമരം. കെ എസ് ആർ ടി സിയിലെ പിരിച്ചുവിടപ്പെട്ട എംപാനൽ ജീവനക്കാർ, എംപ്ലോയ്മെൻറ്റ് ജീവനക്കാർ, അവർ 7000-8000 വരുന്ന ജീവനക്കാർ അവർ ഇന്ന് പട്ടിണിയിലാണ്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് നടയിൽ കുടുംബസമേതം അവർ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസക്കാലമായി, കഴിഞ്ഞ മാർച്ച് 14 ആരംഭിച്ച സമരം ഒരു മാസത്തോടടുക്കുമ്പോൾ ഇതുവരെ യാതൊരുവിധ പരിഗണനയോ അല്ലെങ്കിൽ ഭരണാധികാരികൾ ചർച്ചയ്ക്ക് വിളിക്കുകയോ മാധ്യമശ്രദ്ധയോ ലഭിക്കാത്ത ഒരു സമരമായി മാറുകയാണ്. 7000-8000 ജീവനക്കാർ പട്ടിണി കിടന്ന് ഭരണസിരാ കേന്ദ്രത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ സഹന സമരം നടത്തുമ്പോൾ കെ എസ് ആർ ടി സിക്ക് സമാന്തരമായി സർക്കാർ ഒരു സ്വകാര്യ കമ്പനി രൂപീകരിച്ചുകൊണ്ട് അതിലേക്ക് പിൻവാതിൽ നിയമനം നടത്തുകയാണ്. ഈ തൊഴിലാളികളോട് അന്യായം കാട്ടുന്നവർ തന്നെ തൊഴിലാളി ഐക്യത്തിനു വേണ്ടി അല്ലെങ്കിൽ തൊഴിലാളി ക്ഷേമത്തിനു വേണ്ടി സമരം നടത്തുന്നത് എന്തൊരു വിരോധാഭാസമാണ്. ഈ സമരത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് കാണാം സെക്രട്ടേറിയറ്റ് നടയിലെ ദൃശ്യങ്ങളിലേക്ക്. കെ എസ് ആർ ടി സിയിൽ 10-15 വർഷം ജോലി ചെയ്ത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി നിയമാനുസൃതമായി റിക്രൂട്ടിംഗ് നടത്തി കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്ത് വന്ന ഞങ്ങൾ 2018 ആദ്യഘട്ടമായി മാറ്റി നിർത്തുകയും അത് ഹൈക്കോടതി വിധി പ്രകാരമാണെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്ത് അതിനുശേഷം 2018 ഐതിഹാസികമായ ഒരു സമരം നടത്തി 47 ദിവസത്തെ സമരം നടത്തി ഞങ്ങളെ തിരിച്ച് പുനഃപ്രവേശനം നടത്തുകയും ചെയ്തു. അതിനുശേഷം വന്ന കാര്യമെന്ന് പറയുന്നത് കോവിഡ് മഹാമാരി എന്നുള്ള ലേബലിൽ പെർമനൻ്റ് ജീവനക്കാർക്കുൾപ്പെടെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്ന് വാഹനങ്ങളെല്ലാം നിരോധിച്ച ആ അവസരത്തിൽ ഞങ്ങളെയും കോർപ്പറേഷനിൽ നിന്ന് മാറ്റി നിർത്തി. പിന്നീട് ആ മഹാമാരിയുടെ കാഠിന്യം കുറഞ്ഞതിന് ശേഷം നമ്മെ തിരിച്ച് പുനഃപ്രവേശനം നടത്താതെ സർക്കാർ ഇരുട്ടിൽ തപ്പുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്തും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്തും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിലൂടെ നമ്മെ തിരിച്ച് 10 വർഷമായ വരെ അതിന് മുകളിലുള്ളവരെയും കെ യു ആർ ടി സിയിലും 10 വർഷത്തിന് താഴെയുള്ളവരെ കെ ഷിഫ്റ്റിലും പുനർവിന്യസിക്കുമെന്ന് പറയുകയും നിലവിൽ കെ ഷിഫ്റ്റ് ആരംഭിക്കുന്ന 11-ാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോ അവസരങ്ങൾ കാത്തിരിക്കുന്ന വേളയിൽ കെ എസ് ആർ ടി സിയിലെ ഒരു മാറ്റി നിർത്തപ്പെട്ട തൊഴിലാളികളെയും അതിലേക്ക് വേണ്ടി തിരിച്ചെടുത്തിട്ടില്ല. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങളെ എടുക്കാൻ കോടതി വിധിയാണ് തടസ്സമെന്ന്. ഒരു കോടതിയിലും ഒരു വിധിയും ഞങ്ങൾക്ക് തടസ്സമായില്ല. ഞങ്ങൾ നിയമാനുസൃതമായി കയറിയ എംപ്ലോയ്മെൻ്റ്, അതായത് കേരളത്തിലെ പി എസ് സി കഴിഞ്ഞാൽ രണ്ടാമത്തെ റിക്രൂട്ടിംഗ് ഏജൻസിയായ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി കയറിയ ഞങ്ങൾക്ക് 179 ദിവസത്തിൽ കൂടുതൽ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമെന്ന സർക്കാരിൻ്റെ തന്നെ ഓർഡറിലുള്ളതാണ്. ആ ഞങ്ങളെ 15 വർഷക്കാലത്തോളം ജോലി ചെയ്യിപ്പിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ പിൻവാതിൽ നിയമനം എന്നാണ് അവർ പറയുന്നത്. ഏതർത്ഥത്തിലാണ് ഈ പിൻവാതിൽ നിയമനമെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. അവർ 6 മാസവും 4 വർഷവും ഒക്കെ ജോലി ചെയ്ത പിൻവാതിൽ വഴി കയറിയവരെ പലരെയും പല സ്ഥാപനങ്ങളിലും സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കെ എസ് ആർ ടി സിയിൽ വരുമ്പോൾ മാത്രമാണ് ഞങ്ങൾ എംപ്ലോയ്മെൻറ്റ് വഴി വന്നവർ പിൻവാതിൽ നിയമനമാണ്. ഇത് ഏതർത്ഥത്തിൽ പറയുന്നുവെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് 45-50 വയസ്സിന് മുകളിൽ പ്രായമായ ആൾക്കാരാണ് ഞങ്ങൾ ഈ സമരപ്പന്തലിൽ, ഞങ്ങളുടെ കുടുംബങ്ങൾ വരെ ഇവിടെ ഈ സമരപ്പന്തലുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് മറ്റൊരു മാർഗമില്ല. ഇനി ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോലും ഞങ്ങൾക്ക് ജോലി ചെയ്ത് ജോലി തേടിപ്പോവാനുള്ള അവസരമില്ല. കാരണം
ഇപ്പൊ ശരാശരി ഒരു 40 വയസ്സിന് താഴെയാണെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയെങ്കിലും ഞങ്ങളെ തിരിച്ചെടുക്കും അവരെ ജോലിക്ക് എടുക്കും ഇപ്പോൾ ഞങ്ങൾക്ക് അസുഖബാധിതരാണ് ഞങ്ങളെ കുട്ടികൾക്ക് പഠിക്കണം ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ സുഖമില്ലാത്ത പല ആൾക്കാരുണ്ട് അവരെയൊക്കെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങളില്ല അപ്പോൾ കഴിഞ്ഞ ഈ രണ്ട് പ്രാവശ്യം ഇലക്ഷൻ സമയത്ത് പറഞ്ഞ മുഖ്യമന്ത്രി ഈ അധികാരത്തിൽ തുടർഭരണത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു വർഷമായിട്ടും ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു അതിനെതിരെയാണ് ആൾക്കാരിലെ കെ എസ് ആർ ടി സി എംപ്ലോയ്മെൻറ്റ് എംപാനൽ വർക്കേഴ്സ് എന്നുള്ള ലേബലിൽ ഞങ്ങൾ ഇന്ന് 27-ാം ദിവസമാണ് ഈ അനിശ്ചിതകാല സമരം തുടങ്ങുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് മാർച്ച് 14-ാം തീയതി ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം ഗതാഗത മന്ത്രി ഞങ്ങളെ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പേരിൽ ഒരു കേസും ഇല്ല എന്നുള്ള എല്ലാ ജഡ്ജ്മെൻറ്റും എടുത്ത് ഞങ്ങൾക്കൊരു നോട്ട് തയ്യാറാക്കി തരിക എന്ന് എന്താ കോർപ്പറേഷന് സ്വന്തമായിട്ട് ഈ ജഡ്ജ്മെൻറ്റൊന്നും കിട്ടില്ലേ അതായത് നമ്മെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടുക എന്നുള്ള കുതന്ത്രമാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഗതാഗത മന്ത്രി തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് കെ ഷിഫ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ എംപാനലുകാരും പേടിക്കണ്ട അവരെ പുനർവിന്യസിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കെ ഷിഫ്റ്റ് തുടങ്ങിയെന്ന് ഇപ്പോൾ 30,000 രൂപ കാഷ്വൽ ഡിപ്പോസിറ്റ് വാങ്ങിച്ചുകൊണ്ട് പിൻവാതിൽ നിയമനം യഥാർത്ഥ പിൻവാതിൽ നിയമനം MD-യും മന്ത്രിയും കൂടെ ചേർന്ന് നടത്തുന്നു ഈ പിൻവാതിൽ നിയമനം എങ്ങനെ അംഗീകരിക്കാൻ കഴിയും ഇപ്പോൾ അവർക്ക് പെർമിനൻ്റുകാർക്കുള്ള ശമ്പളവും അതുപോലെ തന്നെ പെർമിനൻ്റുകാരൻ്റെ പാസും മറ്റേ പ്രിവിലേജ് പാസ് ഉൾപ്പെടെ എല്ലാം കൊടുക്കാമെന്ന് MD തന്നെ ഈ തൊഴിലാളികളോട് ഇപ്പോൾ പുതുതായിട്ട് എടുക്കുന്ന തൊഴിലാളികളോട് പറയുന്നു നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് ഞങ്ങൾ പെർമിനൻ്റുകാരൻ്റെ എല്ലാ ആനുകൂല്യവും തരുമെന്ന് പറയുന്നു എന്നിട്ട് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് KSRTC സ്ഥലങ്ങളോ വാഹനങ്ങളോ ഒന്നും KSIFT വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല സ്വതന്ത്ര കമ്പനിയാണെന്ന് ഇപ്പോൾ KSIFT വേണ്ടി ട്രെയിനിങ് നടത്തുന്നത് KSRTC ബസ്സുകളിലാണ് അത് എങ്ങനെ നടത്താൻ കഴിയും KSIFT തൊഴിലാളികളെ സർവീസ് നടത്തിപ്പിക്കുന്നത് KSRTC വഴിയാണ് അതെങ്ങനെയാണ് MD ചെയ്യുന്നത് MD ഏത് അർത്ഥത്തിലാണ് ഈ കോടതിയെ ധിക്കരിച്ചല്ലേ MD പരിപാടി ചെയ്യുന്നത് അത് മന്ത്രിയും കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് മന്ത്രി കണ്ണടച്ചു കൊടുക്കുന്നു എന്നിട്ട് നമ്മുടെ വിഷയത്തിൽ മാത്രം മന്ത്രി പറയുന്നു ഞങ്ങൾ പിൻവാതിൽ നിയമനം അതാണ് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തൊരു വിഷയം ഇവർ കോടതിയെ ധിക്കരിക്കില്ല എന്ന് പറയുന്നു അപ്പോൾ KSIFT കാര്യത്തിൽ കോടതിയെ ധിക്കരിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് ഇവരിപ്പോൾ അവിടെ കയറയിലും എല്ലാം ഇവിടെ നടത്തി ഇപ്പോൾ ശരിയാക്കാമെന്ന് പറയുന്നത് അവരുടെ മുദ്രാവാക്യം അതാണല്ലോ എല്ലാം ശരിയാക്കാമെന്ന് ഇപ്പോൾ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട തൊഴിലാളികൾ വഴിയോരത്താണ് അവരൊക്കെ ജീവിക്കാൻ മാർഗമില്ല